ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. ഇന്ന് ഞാൻ എൻ്റെ വലിയ പെരുന്നാൾ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് പെരുന്നാളിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുകളൊക്കെ കൂടിയ ദിവസമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതിൻ്റെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ മീൻ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണണം. അപ്പോൾ തലേ ദിവസം എനിക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്കും ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു തലേന്ന്. പിന്നെ തലേന്ന് നോമ്പൊക്കെ തുറന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജനിക്കാട് വീട്ടിലേക്ക് പോയി. അപ്പോൾ നട്ടി ബബിൾ കേക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അത് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കൊടുത്തത്. പിന്നെ വീട്ടിലേക്കുള്ളത് ഞാൻ ജസ്റ്റ് അങ്ങനെ ഡെക്കറേഷനൊന്നും വല്ലാണ്ട് ചെയ്തില്ല. ഇവിടെയുള്ള ഒരു മൂടിയുള്ള ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ജനിക്കാട വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാവിലത്തേക്ക് കട്ട്ലേറ്റിനുള്ള മസാലയൊക്കെ കൂട്ടൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി വെച്ചു. പിന്നെ പുട്ട്, ചിക്കൻ കറി, അതുപോലെ തന്നെ പഴം നിറച്ചത്, അതൊക്കെ ആയിരുന്നു രാവിലത്തെ മെനു. അപ്പോൾ രാവിലെ ജനിക്കാട് സിസ്റ്ററും ഫാമിലിയും ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. ഉച്ചക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് അത് രാത്രി തന്നെ പൊരിച്ച് വെക്കുകയാണ്. മീൻ അയക്കോറയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ കുറച്ച് ഇലകൾ, കറിവേപ്പില, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇല, ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഉമ്മ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ട് പാനിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഉമ്മ രാവിലത്തെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മീൻ പൊരിക്കുമ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഒന്ന് ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ തലേന്ന് അരിഞ്ഞു വയ്ക്കുകയാണ്. പിന്നെ ഒരടുപ്പിൽ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ട് പിന്നെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത്. ഇത് രാവിലത്തേക്ക് പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പഴം നിറച്ചതൊക്കെ തലേന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. രാവിലെ ആകുമ്പോഴേക്കും കേടൊന്നും വരില്ല. അപ്പോൾ ഉമ്മ പഴമൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി എല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊരിച്ച് വെക്കണം. നമ്മൾ മാക്സിമം ജോലികളൊക്കെ പറ്റാവുന്നിടത്തോളം നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ആയിപ്പോവും. അപ്പോൾ പഴം നിറക്കലും പൊരിക്കലും ഒക്കെ കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയപ്പോൾ അപ്പോൾ നേരം വെളുത്ത് രാവിലെ ലേഹുക്കുട്ടി ചെയറൊക്കെ നേരെ വെക്കുകയാണ്. പിന്നെ ചവിട്ടിയൊക്കെ നേരെ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാൻ പോകണം. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇടണം. സാധാരണ ഞങ്ങൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ബീച്ചിലേക്കൊക്കെ പോവും.
നല്ല രസമാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരെ പരിചയമുള്ളവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. ശരിക്കും പെരുന്നാളെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ആ ഒരു സമയത്തെ സന്തോഷമാണ്. അപ്പം ഇത്തവണ അതൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുകയാണ്. അപ്പം എല്ലാവരും കുളിച്ചൊരുങ്ങി ഇനി നിസ്കരിക്കാൻ പോവുകയാണ്. ആ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ മറന്നു കേട്ടോ. ഇതാണ് റൂബി, അനിയൻ്റെയാണ്. അനിയൻ വയനാട്ടിൽ വെറ്റിനറി സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ജനിക്കാടെ ഒരേ ഒരു ബ്രദർ. ജനിക്കാക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണുള്ളത്. എല്ലാവരെയും ഞാൻ വിശദമായിട്ട് ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം കേട്ടോ. രാവിലെ കട്ട്ലേറ്റൊക്കെ പൊരിക്കലും പിന്നെ പുട്ട് ചുടാനും ഒക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് റൂബി നല്ല കളിയിലാണ്, കുട്ടികളത് നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. ഇതാണ് നിശാഗന്ധി കേട്ടോ. രാത്രിയാണ് ഇത്, നന്നായിട്ട് വിരിഞ്ഞ് വരും. നല്ല വലിയ പൂവായിരിക്കും. അപ്പോൾ ഇത് പൂവിടുന്ന സമയത്ത് ഫോട്ടോ കിട്ടിയാൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ മേലെ പാഷൻ ഫ്രൂട്ടും അതുപോലെ പയറൊക്കെ പടരാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവുന്നേ ഉള്ളൂ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളകൊന്ന് ചതച്ചെടുത്തത്, ഇത് മൂന്നും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫുൾ ഫ്ലെയിമിലൊന്നും ഇടണ്ട, സിമ്മിലിട്ടിട്ട് കുറേ സമയം വെച്ചാൽ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും. ചായ കുടിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനും സമയമായിട്ടുണ്ട്. ഞാൻ രണ്ട് ലെയറ് വാനിലയും അതുപോലെ നടുക്ക് ചോക്ലേറ്റുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ക്യാരറ്റ് പുഡിംഗ്, അത് ജസ്താത്ത് കൊണ്ടുവന്നതാ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജസ്താത്തയും കുട്ടികളും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പൊടി ഗരം മസാല. അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുകയാണ്. ഇത് സാജീരകം ചേർക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കരിയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏറ്റവും അവസാനമാണ് സാജീരകം ചേർത്തത്. അപ്പോൾ ഇത് നല്ല മണം വരുന്നുണ്ട്, ഇത്രയും വറുത്താൽ മതി. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഉള്ളി പൊരിച്ച് കോരിയതിന് ശേഷം കുറച്ചുകൂടി ഉള്ളി ഇട്ടിട്ട് അതിലേക്കാണ് നമ്മളിനി അരി ഇടാൻ പോകുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് വറുത്തെടുക്കും. അതിന് ശേഷമാണ് അരിയിലേക്ക് വെള്ളം ഒഴിക്കാറ്. വെള്ളം നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ കയമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഏകദേശം സാധാരണ 2 ഗ്ലാസ് വെള്ളം എടുക്കാം, പക്ഷേ ഇവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അരി എടുത്തതിൻ്റെ 1.25 അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്.
ഒന്നേ മുക്കാൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക് ചതച്ചതും കുക്കറിൽ നിന്ന് മാറ്റി നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു, ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം തൈര് ഒഴിച്ചു. പിന്നെ ഇലകളിട്ട് കൊടുത്തു, അതായത് കറിവേപ്പില, മല്ലിയില, പുതിനയില, ഇത്രയും കുറച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും, അതായത് ബിരിയാണി മസാല ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, ഇത്രയാണ് പൊടികൾ ഇടുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 2.5 കിലോളം ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ പെരിഞ്ചീരകപ്പൊടി ഒരു 1 ടീസ്പൂണോളം ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൈരും ഒക്കെ നമുക്ക് പുളിക്കനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് കുറവാണെന്ന് തോന്നിയാൽ ഒന്നുകിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പച്ചമുളക് ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഇട്ടിട്ടാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൽ ഉള്ള മുളക് പൊടിയൊക്കെ അതിൻ്റെ എരിവും ഉണ്ടാവും. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ചേർത്താനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിയിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ടു പോവരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തലേന്ന് പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ചേർത്തി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനിൻ്റെ മേലെ കുറച്ച് മസാല ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മസാല ആദ്യം മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ പൊരിച്ച മീൻ മുഴുവനും ഇതിന് മേലെ നിരത്തി വയ്ക്കണം. ഇപ്പോൾ മീൻ മുഴുവനും നമ്മൾ ഇതിൽ നിരത്തി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മസാല മീനിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചോറും മസാലയും കൂടെ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം വാഴയില വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചോറ് ഒരു ലെയർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തും കൊടുക്കണം. അതിനുശേഷം അതിന് മേലെ രണ്ടാമത്തെ ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കണം. ദമ്മിടുന്ന സമയത്ത് അടി കരിയും മസാല ഡ്രൈ ആയി പോവും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് വശങ്ങളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ചു വച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഏകദേശം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആയിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത്രയും ചോറുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. കുറഞ്ഞ അളവിൽ ചോറ് വയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് സമയം തമ്മിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഉമ്മയുടെ വിളമ്പാൻ തുടങ്ങി. മസാലയൊക്കെ നന്നായിട്ട് ചോറിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സെർവ് ചെയ്യാറ്. നമ്മുടെ മസാല വേറെ, ചോറ് വേറെ, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ചോറൊക്കെ ടേബിളിലേക്ക് വിളമ്പി വയ്ക്കുകയാണ്. ഈ സമയത്ത് ഞാൻ തൈരും അതുപോലെ ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത്രയൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ. കുട്ടികൾ രണ്ടുപേരും അവിടെ നിന്നു, ഞാനും ജനിക്കുകയും പിന്നെ എൻ്റെ ഉമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അല്ലേ. അതുവരേക്കും
എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.